ബംഗളൂരുവിൽ മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തകയായ ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ചു. ബംഗളൂരുവിലെ വസതിയിലാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗൗരി ലങ്കേഷ് പത്രികയുടെ എഡിറ്ററായിരുന്നു. രണ്ട് BJP സംസ്ഥാന നേതാക്കൾ നൽകിയ അപകീർത്തി കേസിൽ ഗൗരി ലങ്കേഷ് ശിക്ഷിക്കപ്പെട്ടിരുന്നു. രാത്രി 8 മണിയോടെയാണ് ഗൗരി ലങ്കേഷ് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുന്നിൽ വെടിയേറ്റ് മരിച്ചത്. കാർ പാർക്ക് ചെയ്ത ശേഷം വീടിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കവെയാണ് ആക്രമണമുണ്ടായത്. അക്രമികൾ 7 തവണ നിറയൊഴിച്ചതായാണ് വിവരം. ഇതിൽ 4 എണ്ണം ലക്ഷ്യം തെറ്റി വീടിന്റെ ഭിത്തിയിൽ തറച്ചു. തലയ്ക്കും നെഞ്ചിലുമായാണ് 3 വെടിയുണ്ടകൾ തറച്ചത്. The local information whichever is gathered so far says that nobody has seen what exactly has happened, but some say that they heard a sound of a scooter. We are examining that information also. 2008 il Bengaluruvil vyaja swarna racket pidilaya sambhavathil Prahlad Joshi adakam 4 BJP nedakalkku pangulladayi swantham tabloid aya Gauri Lankesh patrikayil ezhuthirunnu. തുടർന്ന് പ്രഹ്ലാദ് ജോഷിയും ഉമേഷ് ദുഷിയും നൽകിയ അപകീർത്തി കേസിൽ 6 മാസം തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. മാസങ്ങൾക്ക് മുൻപ് ചിക്കമംഗളൂരുവിൽ 4 മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നതിൽ മധ്യസ്ഥം വഹിച്ചതും ഗൗരി ലങ്കേഷ് ആയിരുന്നു. കന്നഡ പുരോഗമന സാഹിത്യകാരൻ MM കലബുർഗിയുടേതിന് സമാനമായാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകയായ ഗൗരി ലങ്കേഷും വധിക്കപ്പെട്ടത്. 2015 ഓഗസ്റ്റ് 20 ധാർവാഡ് കല്യാൺ നഗറിലെ വീട്ടിൽ പ്രഭാത ഭക്ഷണത്തിനിടെയാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ കലബുർഗിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കലബുർഗി വധത്തിന് 2 വർഷവും 1 ആഴ്ചയും പൂർത്തിയാകുമ്പോഴാണ് സമാന രീതിയിൽ ഗൗരി ലങ്കേഷും വധിക്കപ്പെട്ടത്. കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രാമലിംഗ റെഡ്ഡി പറഞ്ഞു. സംസ്ഥാനം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നേരിടുന്നതെന്ന് മുതിർന്ന BJP നേതാവ് KS ഈശ്വരപ്പ ആരോപിച്ചു. ദാരുണവും ക്രൂരവുമായ സംഭവമാണിതെന്ന് പ്രമുഖ സാഹിത്യകാരൻ ചന്ദ്രശേഖർ പാട്ടീൽ പ്രതികരിച്ചു. മനോരമ ന്യൂസ്, ബംഗളൂരു.